ജാമ്യം നൽകിയാൽ ഫയലുകൾ നോക്കി തീർപ്പാക്കാൻ പാടില്ല. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനോട് ആദ്യം തന്നെ സുപ്രീംകോടതി വാദങ്ങൾക്കിടയിൽ നൽകിയ മുന്നറിയിപ്പ് ഇതായിരുന്നു. എന്തുവന്നാലും കെജ്രിവാളിന് ജാമ്യം അനുവദിക്കരുതെന്ന മട്ടിൽ കേന്ദ്ര സർക്കാരും ഇഡിയും കടുംപിടുത്തം പിടിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ രാഷ്ട്രീയ ശരി കൂടി പരിഗണിച്ച് സുപ്രീംകോടതി ഇടക്കാല ജാമ്യകാര്യത്തിൽ അനുഭാവപൂർണമായ സമീപനമാണ് എടുക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഒരു സ്ഥിരം കുറ്റവാളിയല്ലെന്ന് നേരത്തെ തന്നെ വാദത്തിനിടയിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും സൂചിപ്പിച്ചതാണ്. March 21 അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി 48 ദിവസമായി തീഹാർ ജയിലിലാണ്. May 25 ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. നിലവിൽ 7 ലോക്സഭാ സീറ്റുകളുള്ള ഡൽഹിയിൽ 7 BJP തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തഞ്ചത്തിൽ സഖ്യ തീരുമാനം ഉണ്ടാക്കിയതിന് പിന്നാലെയായിരുന്നു മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാൾ അറസ്റ്റിലായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ആം ആദ്മി പാർട്ടിയുടെ പ്രധാന മുഖമെന്ന നിലയിൽ കെജ്രിവാൾ പ്രചാരണത്തിനിറങ്ങുന്നത് തടയുന്ന BJP നിർബന്ധ ബുദ്ധി ഇഡിയുടെ നിലപാടുകളിലടക്കം വ്യക്തമായിരുന്നു. ഒരു കാരണവശാലും കെജ്രിവാളിന് ജാമ്യം അനുവദിക്കരുതെന്നാണ് കേന്ദ്രവും ഇഡിയും കോടതിക്ക് മുന്നിൽ പറയുന്നത്. പക്ഷേ ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചുമതല നിർവഹിക്കരുതെന്ന ഉപാധിയോടെ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്ന സാധ്യത സുപ്രീംകോടതി സൂചിപ്പിച്ചതോടെ കടുത്ത തടസ്സവാദം കേന്ദ്രത്തിനായി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SP രാജു ഉന്നയിച്ചു. ഇതോടെ തിരഞ്ഞെടുപ്പ് ഘട്ടമായതിനാൽ മാത്രമാണ് ഇടക്കാല ജാമ്യത്തെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തതെന്ന് സുപ്രീംകോടതി ഡൽഹി മുഖ്യമന്ത്രിയോട് പറയുന്നുണ്ട്. താൻ ഒപ്പിടാത്തതിന്റെ പേരിൽ ഫയലുകൾ ലെഫ്റ്റനന്റ് ജനറൽ അംഗീകാരം നൽകാത്ത സാഹചര്യം ഉണ്ടാകരുതെന്ന് ഈ ഘട്ടത്തിൽ കെജ്രിവാൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഫയൽ ഒപ്പുവെക്കരുതെന്ന ഉപാധിയെ ശക്തമായി എതിർക്കുകയും ചെയ്തതോടെ തിരഞ്ഞെടുപ്പ് സമയമല്ലെങ്കിൽ അറസ്റ്റിനെതിരായ കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുന്നതുമായി മാത്രം മുന്നോട്ട് പോകുമെന്നായിരുന്നു ബെഞ്ച് ഇതിന് മറുപടിയായി പറഞ്ഞത്. അതായത് ഇടക്കാല ജാമ്യത്തിന് വാദത്തിന് പോലും സാധ്യത ഉണ്ടായിരുന്നില്ലെന്ന. ഇത് പൊതുതാല്പര്യം കൂടി കണക്കിലെടുത്താണ് ഉപാധിയോടെ ജാമ്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ കെജ്രിവാളിന് പ്രത്യേക പരിഗണന നൽകരുതെന്ന് ജാമ്യത്തെ എതിർത്തുകൊണ്ട് ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന പ്രതീതിയാണ് കേസിൽ കെജ്രിവാൾ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും കേസിന്റെ വസ്തുതകൾ ഇഡി കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞുവെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും കോടതിയെ അറിയിച്ചു. അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെട്ട മദ്യനയ അഴിമതി കേസിൽ അന്വേഷണം വൈകുന്നതിൽ ഇഡിയെ സുപ്രീംകോടതി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പല കേസുകളിലും അറസ്റ്റ് നടത്തി ജയിലിലാക്കി അന്വേഷണം വൈകിപ്പിച്ച് ആളെ തടവിൽ കൊടുക്കുന്ന ഇഡി രീതിയെ കഴിഞ്ഞ കുറേ കാലമായി തന്നെ കോടതി കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. കെജ്രിവാളിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗി കെജ്രിവാളിന്റെ വാക്കുകൾ കൂടി നേരത്തെ ഓർമ്മിപ്പിച്ചിരുന്നു. താൻ അറസ്റ്റിലായ എല്ലാ തെളിവുകളും 2023 മുമ്പുള്ളവയാണ്. ബാക്കി നടപടിക്കാര്യങ്ങളും 2023 ജൂലൈയിലേതാണ്. പുതിയതായി ഒന്നും കൂട്ടിച്ചേർക്കാതെ അന്വേഷണം വൈകിപ്പിക്കുകയും ആളെ കഷ്ടപ്പെടുത്തുകയുമാണ് ഇഡിയെന്ന് സുപ്രീംകോടതിക്ക് മുന്നിൽ കെജ്രിവാൾ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. ഇതോടെ അന്വേഷണ ഏജൻസി നിലപാടിനെ വിമർശിച്ച കോടതി നിങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുകയാണെന്ന് വിമർശിക്കുക കൂടി ചെയ്തു. ഒരു വ്യക്തിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതും കുറ്റം സ്ഥിരീകരിക്കുന്നതുമായ വസ്തുക്കൾ തമ്മിൽ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയില്ലെന്ന ശക്തമായ താക്കീത് സുപ്രീംകോടതി നൽകുന്നുണ്ട്. ഒരാളുടെ കുറ്റത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ അതും മറ്റ് നിരപരാധിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ അതും പരിഗണിക്കാതെ ഏതെങ്കിലും ഒന്ന് മാത്രമായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനാകുമോ? രണ്ടും സമഭാവനയിലാണ് കാണേണ്ടത്. നിങ്ങൾക്ക് ഒരു വശം ഒഴിവാക്കാനാവില്ല. നിങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുകയാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉൾപ്പെടുന്ന രണ്ടംഗ ബെഞ്ചിന്റെ ഭാഗമായ ജസ്റ്റിസ് ദീപങ്കർ ദത്ത സംശയത്തിനിട നൽകാത്ത വിധം ഇഡിക്ക് ക്ലാസ് എടുക്കുക പോലും ചെയ്തു. പിന്നീടും ന്യായീകരിക്കാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് എന്തുകൊണ്ട് ഈ വിഷയം ഏറ്റെടുക്കാൻ കേന്ദ്ര ഏജൻസിക്ക് 2 വേണ്ടിവന്നു എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചു. ഇതിന് 2 എടുത്തു എന്നതാണ് പ്രശ്നം. ഒരു അന്വേഷണ ഏജൻസിയും അന്വേഷണം വെളിവാക്കാൻ 2 എടുക്കുമെന്ന് പറയുന്നത് നല്ലതല്ല. ഇനി എപ്പോഴാണ് വിചാരണ തുടങ്ങുക? ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്, നടപടികളുടെ തുടക്കം മുതൽ അറസ്റ്റ് വരെ. ഇത്തരത്തിൽ അന്വേഷണം വൈകിപ്പിച്ച് വിചാരണ നീട്ടി രാഷ്ട്രീയ നേതാക്കളെ തടങ്കലിൽ കാലാകാലം കെടുത്തുന്ന BJP തന്ത്രത്തിൽ കടുത്താമർശം ഉയരുമ്പോഴാണ് കോടതി പോലും അത് ചൂണ്ടിക്കാണിക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശക്തമായി നിൽക്കുന്ന നേതാക്കളെ വിചാരണയില്ലാ തടവുകാരാക്കി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് കേന്ദ്രത്തിലെ മോദി സർക്കാർ കോപ്പുകൂട്ടുന്നതെന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നുമുണ്ട്. ഇഴഞ്ഞു നീങ്ങുന്ന ഇഡി മനോഭാവം കണ്ടാണ് കേസിലെ പ്രതികൂടിയായ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ അറസ്റ്റിന് മുൻപും ശേഷവുമുള്ള കേസ് ഫയലുകൾ ഹാജരാക്കാൻ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഇഡിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനിടെ കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി May 20 വരെ ഡൽഹി റോസ് അവന്യൂ കോടതി നീട്ടുകയും ചെയ്തു. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.